എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജൂൾസ് ലോ പരിചയപ്പെട്ടു. ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ടെക്സ്റ്റിന്റെ പിന്നിലുള്ള പ്രോബ്ലംസ് ചെയ്യണം. നമ്മളത് അവസാനം പാഠം കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രോബ്ലമായിട്ട് വർക്കൗട്ട് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്ക് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ്, പ്രതിരോധകങ്ങളുടെ ക്രമീകരണം, മലയാളികൾക്ക് പ്രതിരോധകങ്ങളുടെ ക്രമീകരണം. ഇത് പ്രതിരോധകങ്ങൾ മാത്രമല്ല, ഒരു സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഉപകരണങ്ങളും ഇത്തരത്തിൽ ക്രമീകരിക്കാം. അപ്പൊ നമ്മൾ പ്രതിരോധകങ്ങൾ ഉദാഹരണമായിട്ട് എടുത്തിട്ട് പഠിക്കണമെന്ന് മാത്രം, ഉപകരണങ്ങളും നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോ ഈ ക്രമീകരണം, അതായത് പ്രതിരോധകങ്ങളെ ഒരു സർക്യൂട്ടില് രണ്ട് തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് സീരീസ്, ശ്രേണി രീതി, മലയാള മീഡിയംകാർ ശ്രേണി രീതി. രണ്ടാമത്തത് പാരലൽ, സമാന്തര രീതി. ഈ രണ്ട് കണക്ഷനിലും നമുക്ക് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ മാതിരിയല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നോട്ടുകൾ എഴുതി വയ്ക്കുകയും വേണം. ഒന്നതിനെ തിരിച്ചറിയാൻ, ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സീരീസ് ആണോ പാരലൽ ആയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ആ സർക്യൂട്ട് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് പിന്നെ ഇതിന്റെ സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ്, ശ്രേണി രീതിയുടെയും അതായത് സീരീസിന്റെയും പാരലലിന്റെയും സവിശേഷതകൾ അതറിഞ്ഞിരിക്കണം. പിന്നെയോ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, രണ്ടോ അതിൽ കൂടുതൽ റെസിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസിൽ ഘടിപ്പിച്ചാലും പാരലൽ അല്ലെങ്കിൽ സമാന്തരമായി ഘടിപ്പിച്ചാലും മൊത്തം ആ സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റൻസ് അനുഭവപ്പെടും, പ്രതിരോധം അനുഭവപ്പെടും, അത് എങ്ങനെ കണക്കാക്കാം, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട് ശ്രേണിയാണോ പാരലൽ ആണോ എന്ന് എങ്ങനെ, ശ്രേണിയാണോ സമാന്തരമാണോ അല്ലെങ്കിൽ സീരീസ് ആണോ പാരലൽ ആണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം, അതാണ് അറിയേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ശ്രേണി രീതി നോക്കാം അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ നോക്കാം. സീരീസ് കണക്ഷനിൽ രണ്ട് റെസിസ്റ്റേഴ്സ്, രണ്ട് പ്രതിരോധങ്ങൾ, രണ്ട് പ്രതിരോധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിക്രോം വയർ അല്ലെങ്കിൽ പ്രതിരോധമുള്ള റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറാണ് വിചാരിച്ചോളൂ. സ്വാഭാവികമായിട്ടും അതിന് രണ്ട് എൻഡ് ഉണ്ടായിരിക്കും, രണ്ട് അറ്റം, രണ്ട് അഗ്രങ്ങൾ ഉണ്ടായിരിക്കും രണ്ട് പ്രതിരോധങ്ങൾക്ക്. അപ്പോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രതിരോധകത്തിന്റെ ഒരു റെസിസ്റ്ററിന്റെ ഒരു എൻഡ് മറ്റേ എൻഡിലേക്ക് കണക്ട് ചെയ്യും, മറ്റേ എൻഡിലേക്ക് കണക്ട് ചെയ്യും. പിന്നെയുള്ള രണ്ട് ഫ്രീ എൻഡിലേക്ക് ആണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. അതാണ് സീരീസിന്റെ രീതി, സീരീസ് കോമ്പിനേഷൻ അഥവാ ശ്രേണി രീതിയിൽ നമ്മൾ അങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പൊ ഒരിക്കലും ശ്രദ്ധിക്കേണ്ടത് ചിത്രം നോക്കിയിട്ടല്ല നിങ്ങൾ ശ്രേണിയാണോ പാരലൽ ആണോ സീരീസ് ആണോ പാരലൽ ആണോ എന്ന് മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ചിത്രം നോക്കി ചെയ്യരുത്. കണക്ഷൻ ഏത് രീതിയിലാണ് ചെയ്തേക്കുന്നത് അതാണ് നോക്കുന്നത്. അപ്പൊ ശ്രേണിയാണോ എന്ന് അറിയാൻ എന്ത് വേണം, രണ്ടെണ്ണാണെങ്കിൽ രണ്ടെണ്ണത്തിന്റെ ഓരോ അഗ്രങ്ങളും, മൂന്നെണ്ണാണെങ്കിലോ എടുത്ത് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടാവും. മറ്റേ ഫ്രീ എൻഡിലേക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. മൂന്നെണ്ണം എങ്ങനെ കണക്ട് ചെയ്യാം, മൂന്നെണ്ണം എങ്ങനെ കണക്ട് ചെയ്യാം, ഈ രണ്ട് ഫ്രീ എൻഡിലേക്ക് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കും. അപ്പൊ എപ്പോഴും കണക്ഷൻ എങ്ങനെ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ സീരീസ് ആണോ പാരലൽ ആണോ എന്ന് മനസ്സിലാക്കുന്നതിന്, അല്ലാതെ ചിത്രം നോക്കി ചെയ്യരുത്. ചിത്രം നോക്കി ചെയ്താൽ തെറ്റും. ഇനി പാരലൽ കോമ്പിനേഷനിൽ എങ്ങനെയാണ്, പാരലൽ കോമ്പിനേഷനിൽ രണ്ടെണ്ണം, രണ്ട് റെസിസ്റ്റേഴ്സ് സമാന്തര രീതിയിൽ എന്ത് ചെയ്യും, രണ്ടിന്റെയും എൻഡുകൾ തമ്മിൽ കൂട്ടി കണക്ട് ചെയ്ത് ഒരു കോമൺ പോയിന്റ് ഉണ്ടാക്കും, കോമൺ പോയിന്റ് ഉണ്ടാക്കും. എന്നിട്ട് ആ കോമൺ പോയിന്റിലേക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കും, അതാണ്. അപ്പൊ ഇനി മൂന്നെണ്ണം കണക്ട് ചെയ്യണമെങ്കിലോ, മൂന്നെണ്ണം കണക്ട് ചെയ്യണമെങ്കിൽ ഒരെണ്ണം കൂടി മൂന്നെണ്ണവും ചേർത്ത കോമൺ പോയിന്റ് ഉണ്ടാക്കുക, അതിലേക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക, അതാണ് ഈ രീതി. അപ്പൊ അത്തരത്തിലാണ് സമാന്തര രീതി അഥവാ പാരലൽ. ഇനി എന്തുകൊണ്ടാണ് ചിത്രം നോക്കി ശ്രേണിയാണോ സമാന്തരമാണോ സീരീസ് ആണോ പാരലൽ ആണോ എന്ന് തീരുമാനിക്കരുത് എന്ന് പറഞ്ഞത്, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഈ കണക്ഷൻ എടുക്കാം. ഈ കണക്ഷൻ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തോന്നുക പാരലൽ ഇങ്ങനെയാണല്ലോ വരച്ചേക്കണേ, പാരലൽ ആയിട്ടാണെന്ന് തോന്നുക. ചിത്രം നോക്കി നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുക. പക്ഷെ കണക്ഷൻ എങ്ങനെ പോയിക്കണേ നോക്കൂ, കണക്ഷൻ എങ്ങനെയാ, ഈ രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും ഓരോ അഗ്രങ്ങൾ കൂട്ടി യോജിപ്പിച്ചു എന്നിട്ട് ഫ്രീ എൻഡിലേക്ക്, ഈ റെസിസ്റ്ററിന്റെ ഫ്രീ എൻഡാണ് ഇത്, ഈ റെസിസ്റ്ററിന്റെ ഫ്രീ എൻഡിലാണ് എൻഡാണ് ഇത്, അപ്പൊ അതിലേക്കാണ് എന്ത് കൊടുത്തത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ ഏതാ, സീരീസ് ആണ്. ഈ കോമ്പിനേഷൻ സീരീസ് ആണ്.
അതിനാലാണ് പറഞ്ഞത് ചിത്രം കണ്ട് നേരിട്ട് സീരീസ് പാരലൽ എന്ന് ഒരിക്കലും എഴുതരുത്, ഇത് ശ്രേണീ രീതിയാണ്. ഇനി ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് സീരീസ് ആണ്, സത്യത്തിൽ ഇത് സീരീസ് അല്ല. എന്താ ചെയ്തിരുന്നത്, ഈ രണ്ട് റെസിസ്റ്ററുകളുടെ എൻഡുകൾ നമ്മൾ കണക്ട് ചെയ്ത് ഒരു കോമൺ പോയിന്റ് ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്തു, മറ്റേ രണ്ട് ഫ്രീ എൻഡ് കൊണ്ടുവന്നിട്ട് ഒരു കോമൺ പോയിന്റ് ഉണ്ടാക്കി, അതിലേക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. അപ്പൊ ഇതേതാ, പാരലൽ അഥവാ സമാന്തരമാണ്. അപ്പൊ സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കണെന്ന് നോക്കിയിട്ട് വേണം സീരീസ് ആണോ പാരലൽ ആണോ എന്ന് മനസ്സിലാക്കുന്നതിന്. നമ്മൾ ഇനി പ്രോബ്ലംസ് ചെയ്യും, അപ്പൊ കൂടുതൽ വ്യക്തമാകും. ഒരിക്കലും ചിത്രം കണ്ട് കണ്ണടച്ച് സീരീസ് പാരലൽ എന്ന് എഴുതരുത്, അതിനൊരു ഉദാഹരണമാണ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് സീരീസ് പാരലൽ കണക്ഷനുകൾ, ശ്രേണി രീതിയും സമാന്തര രീതിയും എങ്ങനെയാണ് തിരിച്ചറിയുക, ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ അത് സീരീസ് ആണോ പാരലൽ ആണോ ശ്രേണിയാണോ സമാന്തരമാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാറുള്ളത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ. ആദ്യമായിട്ട് നമുക്ക് സീരീസ് അഥവാ ശ്രേണി രീതിയുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് പ്രധാനമായിട്ടും നാലെണ്ണാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, മലയാള മീഡിയംകാരൻ എഴുതുമ്പോൾ സഫല പ്രതിരോധം കൂടുന്നു. അപ്പൊ ഈ നാല് പോയിന്റും നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവണം, രണ്ടുപേരുടെയും നോട്ടില് നാല് പോയിന്റ് ഉണ്ടാകണം. സഫല പ്രതിരോധം കൂടുന്നു, എന്ത് ഈ സഫല പ്രതിരോധം കൂടുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഞാൻ ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്താൽ, അപ്പൊ അതിനു ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സർക്യൂട്ടിലെ ഒരു സെൽ ബാറ്ററി, രണ്ട് സെല്ല് അഥവാ ബാറ്ററി ഉണ്ട്, പിന്നെയോ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധകമുണ്ട്, സ്വിച്ച് ഉണ്ട്. ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും, ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും റെസിസ്റ്ററിൽ കൂടെ പ്രതിരോധകത്തിലൂടെ വൈദ്യുത പ്രവാഹം സാധ്യമാകും. അപ്പോ എപ്പോഴും വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്, ലോകം മുഴുവൻ അംഗീകരിച്ചാണ് ദിശ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്, അത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്താൽ ഈ റെസിസ്റ്ററിൽ കൂടെ വൈദ്യുതി ഒഴുകുമോ, ഒഴുകില്ല. ഇവിടെ സർക്യൂട്ട് ഓപ്പൺ ആണ്, ഓപ്പൺ ആയിട്ടുള്ള സർക്യൂട്ടിൽ കൂടെ ഒരിക്കലും വൈദ്യുത പ്രവാഹം സാധ്യമാകില്ല. അപ്പൊ ചിലർക്കൊരു സംശയം തോന്നാം, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് അല്ലേ ഒഴുകുന്നത്, അതിനാൽ വൈദ്യുതി പോസിറ്റീവിൽ നിന്ന് തുടങ്ങി ഈ റെസിസ്റ്ററിൽ കൂടെ ഒഴുകി ഇവിടെ വരെ ഒഴുകി വന്ന് നിന്നൂടെ എന്ന് തോന്നാം. അങ്ങനെ സാധ്യല്ല, സ്വിച്ച് ഓൺ ചെയ്ത് ക്ലോസ്ഡ് ആയാൽ മാത്രമേ വൈദ്യുത പ്രവാഹം സാധ്യമാകുള്ളൂ. അത് നമുക്ക് അറിഞ്ഞിരിക്കണം, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇത് 2 ഓം റെസിസ്റ്റർ ആണെന്ന് വിചാരിച്ചോളൂ, ഇതിന്റെ പ്രതിരോധം 2 ഓം ആണ്, ഈ പ്രതിരോധത്തിന്റെ പ്രതിരോധം 2 ഓം ആണ്. ഇതിന്റെ കൂടെ എനിക്ക് 3 ഓം റെസിസ്റ്റർ ചേർക്കണം, കണക്ട് ചെയ്യണം. 3 ഓം പ്രതിരോധകം എനിക്കതില് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാച്ചെങ്കിൽ 2 രീതിയിൽ കണക്ട് ചെയ്യാം, ഒന്ന് ഇതുമായി ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിലോ ഇതുമായി സമാന്തരം അഥവാ പാരലൽ കണക്ഷൻ ഉപയോഗിക്കാം. ഞാൻ ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സർക്യൂട്ടിന്റെ പ്രതിരോധം 2 ഓം ആണ്, 2 ഓം, ഇതിലൊരു 2 ഓം റെസിസ്റ്റർ ആണുള്ളത്. ഇനി ഇതിന്റെ കൂടെ ഏത് റെസിസ്റ്റർ ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്താലും എന്താ സംഭവിക്കുക, സഫല എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഈ രണ്ട് സർക്യൂട്ടുകളും കൂടി ഉണ്ടാക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എപ്പോഴും കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് ആദ്യമുള്ള 2നേക്കാൾ കൂടും. ഇനി പാരലൽ അങ്ങനെയല്ല വരിക, നമ്മൾ ഇനി കാണും. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് വോൾട്ടേജ് ഒബ്ടെയ്ൻഡ് ഇൻ ഈച്ച് റെസിസ്റ്റൻസ് ഈസ് ഡിഫറൻറ്റ്, ഓരോ പ്രതിരോധകത്തിലും ഉള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ള ഉപകരണമാണ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ ഇത് 2 ഓമും ഇത് 3 ഓമും ആണ്, രണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്, ഇത് 2 ഓമും മറ്റത് 3 ഓം ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിന്റെയും റീഡിംഗ് വ്യത്യസ്തമായിരിക്കും. 2 വോൾട്ട് മീറ്ററും 2 റീഡിംഗും കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജും ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജും വ്യത്യസ്തമായിരിക്കും. ഇതിന് നമ്മളൊരു കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വ്യക്തമാവും. നമ്മളിത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം, ഒരു സർക്യൂട്ട് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്യും, അപ്പൊ അത് കൃത്യമായിട്ട് വ്യക്തമാവും. അപ്പൊ ഓർക്കേണ്ടത് വോൾട്ടേജ് ഒബ്ടെയ്ൻഡ് ഇൻ ഈച്ച് റെസിസ്റ്റൻസ് ഈസ് ഡിഫറൻറ്റ്, ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ അനുസരിച്ച് അത് എന്ത് സംഭവിക്കും, ഭാഗിച്ച്
പോകും മലയാളം മീഡിയം കാരൻ എഴുതണം ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കില്ല പ്രതിരോധത്തിന്റെ മൂല്യത്തിനനുസരിച്ച് മാറുന്നു ഇനി അടുത്തതാണ് കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം രണ്ടിലൂടെയും ഒഴുകുന്ന കറന്റ് തുല്യമായിരിക്കും ഈ സർക്യൂട്ട് കൂടെ ഒഴുകുന്നത് ഇത് കൂടെ ഒഴുകുന്നത് 1 ആമ്പിയർ ആണെങ്കിൽ ഈ റെസിസ്റ്ററിൽ കൂടെ ഈ പ്രതിരോധകത്തിലൂടെ ഈ പ്രതിരോധകത്തിലൂടെയും 1 ആമ്പിയർ കറണ്ട് തന്നെ ഒഴുകും അതും നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പൊ ഇത് രണ്ടും പ്രത്യേകം ഓർക്കണം ഈ 4 പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ മലയാളികാരെ എഴുതുമ്പോൾ വൈദ്യുത പ്രവാഹ തീവ്രത തുല്യമായിരിക്കും ഇനി അടുത്തത് ഈച്ച് റെസിസ്റ്റർ കനോട്ട് ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ് ഓരോ പ്രതിരോധകത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല അപ്പോ ഇവിടെ രണ്ട് പ്രതിരോധകങ്ങള് ഒരു സ്വിച്ച് പ്രതിരോധകം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ മലയാളം ഇംഗ്ലീഷ് മീഡിയത്തില് റെസിസ്റ്റർ കണക്ട് ചെയ്തു രണ്ടെണ്ണം ഇതിലെ രണ്ടെണ്ണത്തിനെയും ഈ റെസിസ്റ്റൻസ് ഇവിടെ കറണ്ട് ഒഴുകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഈ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് ഒഴുകില്ല കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞ സർക്യൂട്ട് ക്ലോസ്ഡ് അല്ല പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ നമ്മൾ ഡയറക്ഷൻ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടെ എങ്ങനെയാ സർക്യൂട്ട് ഓപ്പൺ ആണ് സ്വാഭാവികമായിട്ടും കറണ്ട് അപ്പൊ ഇതിൽ കൂടെ കറണ്ട് ഒഴുകണം ചെയ്ത് വേണം ഇതും ഓൺ ചെയ്യണം ഇതിൽ കൂടെ ഫ്ലോ ഉണ്ടാവണം ചെയ്യുക ഇതും ഓൺ ചെയ്യണം എങ്കിൽ മാത്രമേ കറണ്ട് ഒഴുകുള്ളൂ അതിനാൽ തന്നെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പ്രതിരോധങ്ങൾ എങ്ങനെയാണോ കണക്ട് ചെയ്യുക അതുമാതിരി തന്നെയാണ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും രണ്ട് തരത്തിൽ കണക്ട് ചെയ്യാം നമുക്ക് സീരീസ് ആൻഡ് പാരലൽ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിലെ ഉപകരണം ഏത് രീതിയിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക ഇപ്പൊ നമ്മളൊരു കാര്യം കണ്ടു സീരീസിൽ പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക ഒരു ബൾബ് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഫാനും ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീൻ എന്തൊക്കെയാണോ എന്തൊക്കെ ഉപകരണങ്ങളോ എല്ലാത്തിന്റെ സ്വിച്ചും ഓൺ ചെയ്ത് എല്ലാം പ്രവർത്തിച്ചാൽ മാത്രമേ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുള്ളൂ പറഞ്ഞത് മാത്രം ഓക്കെ അപ്പോ സീരീസിന്റെ വലിയൊരു ഭാഗതയാണത് എന്താ ഓരോ ഉപകരണത്തെയും അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററിനെയും നമുക്ക് പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല ഈച്ച് റെസിസ്റ്റർ കനോട്ട് ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ് അപ്പൊ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് നോട്ടില് എഴുതി വെച്ച് പഠിക്കണം ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പൊ രണ്ട് കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞു എങ്ങനെയാണ് സർക്യൂട്ട് തിരിച്ചറിയുക എന്താണ് സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അടുത്തായിട്ട് നമുക്ക് ഇനി സീരീസ് കോമ്പിനേഷന്റെ ശ്രേണി രീതിയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അതിനാൽ നമ്മൾ ഇതുവരെ പഠിച്ച നിയമങ്ങൾ വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ഓംസ് ലോ നമുക്ക് അറിയണം ഓംസ് ലോ നമ്മൾ 9 പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ പറഞ്ഞതാണ് അവിടെ V = I × R പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ I × R അതാണ് അപ്പൊ ഈ സർക്യൂട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ സർക്യൂട്ടില് രണ്ട് സെല്ലും കൂടി വി എന്നുള്ള പൊട്ടൻഷ്യല് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് R1, R2 എന്നീ രണ്ട് റെസിസ്റ്റേഴ്സ് രണ്ട് പ്രതിരോധങ്ങള് സീരീസ് അഥവാ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ രണ്ട് റെസിസ്റ്ററുകളിൽ കൂടിയും എന്താണാവുക ഇന്റൻസിറ്റി ഓഫ് കറന്റ് വൈദ്യുത പ്രവാഹ തീവ്രത തുല്യമായിരിക്കും അതായത് ഈ സർക്യൂട്ടുകളിലൂടെ ഒഴുകുന്ന കറന്റ് I ആണെങ്കിൽ R1 കൂടെയും I ഒഴുകും R2 I ഒഴുകും അത് നമ്മൾ കണ്ടതാണ് നേരത്തെ ഇനി അടുത്തതായിട്ട് വേറൊരു കാര്യം കണ്ടു ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമല്ല ഈ വി ഇതിലും പരതുല്യം ആ റെസിസ്റ്റൻസിന്റെ വില അനുസരിച്ച് ഭാഗിച്ച് പോകും അതും കണ്ടു അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇതിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ലക്ഷ്യം അതിന് നമുക്കപ്പോ ഒരു കാര്യം അറിയാം വി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിനുമായിട്ട് ഭാഗിച്ചു പോവുകയാണ് അതിനാൽ V = V1 + V2 ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 R2 ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ആണെങ്കിൽ V = V1 + V2 ഞാനിവിടെ ഒരു വോൾട്ട് മീറ്റർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ രണ്ടിന്റെയും റീഡിങ് വ്യത്യസ്തമായിരിക്കും ഈ രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും റെസിസ്റ്റൻസ്
പ്രതിരോധം വ്യത്യസ്തമാണെങ്കിൽ ഈ രണ്ട് റീഡിങ്ങും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു, ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും. കാരണം ഇത് വീണ്ടും പറയുകയാണ്, ഇത് പരസ്പരം ഭാഗിച്ച് പോകും. ഇനി അങ്ങനെയാണെങ്കിൽ വി വൺ എങ്ങനെ കാണാം? വി വൺ നമുക്ക് ഓംസ് ലോ അനുസരിച്ച് ഐ ഇൻറ്റു ആർ ആണ് വി. അപ്പൊ വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി വൺ എന്ന് പറഞ്ഞാൽ ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പൊ അത് കാണാൻ ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട്, ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? ഐ ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ്. ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? ആർ വൺ ആണ് നമ്മൾ വിചാരിച്ചു. അപ്പൊ ഐ ആർ വൺ, ഐ ആർ വൺ, വി വൺ ഈസ് ഈക്വൽ ടു ഐ ആർ വൺ. ഇനി ഈ റെസിസ്റ്റൻസിന്റെ, ഈ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ആർ ടു. അങ്ങനെയാണെങ്കിൽ ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാണാം? ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ടും ഐ തന്നെയാണ്. അപ്പൊ ഓംസ് ലോ അനുസരിച്ച് വി ടു ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ടു, ഐ ആർ ടു. ഇനി നമ്മൾ നേരത്തെ, ഇനി വി, ഈ വി എങ്ങനെയായിരിക്കും? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഈ രണ്ട് റെസിസ്റ്റൻസും കൂടി, ഈ രണ്ട് റെസിസ്റ്ററും കൂടി എത്ര റെസിസ്റ്റൻസ് ആണോ ഉണ്ടാക്കുന്നത്, അതിനാണ് നമ്മൾ പറയുക എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അത് നമ്മൾ ആർ ആണെന്ന് വിചാരിച്ചാൽ ഈ വി എന്തായിരിക്കും? ഐ ഇൻറ്റു ആർ. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ്, അതിനാണ് നമ്മൾ എന്ത് പറയാ, എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉള്ള ഫോർമുല ഉണ്ടാക്കാം. ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഏതാ? ഈ ക്യാപിറ്റൽ ആർ. ഇത് കണ്ടാ മതി. അത് നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു. ഇതിൽ ഓരോന്നിലും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് ഐ ഇൻറ്റു ആർ, ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഇൻറ്റു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഐ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ഐ ആർ വൺ. ഐ ആർ വൺ എന്ന് പറഞ്ഞാൽ ആർ വണ്ണിനെ ക്രോസ് ആയിട്ടുള്ളത് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് വി ടു ഐ ആർ ടു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പൊ എന്ത് കിട്ടി? ഐ കോമൺ ഫാക്ടർ ആണ്, ഐ പുറത്തെടുത്തു. ഐ ആർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു. ഈ ഐയും ഐയും പോകും നമുക്കറിയാം. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. അതായത് രണ്ട് റെസിസ്റ്ററുകള് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് ഈ രണ്ട് റെസിസ്റ്ററുകളും കൂടി സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം ഉണ്ടാക്കുമോ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. ഈ ഫോർമുല പഠിച്ചിരിക്കണം. സീരീസ് കോമ്പിനേഷനിൽ ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. ഇനി മൂന്ന് റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിലോ ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. അപ്പോ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിക്കുക. അതോടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സീരീസുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൂടുതൽ വ്യക്തമാകും. അതിനുശേഷം നമ്മൾ പാരലൽ കണക്ഷനും നമുക്ക് നോക്കാം.